കള്ളിപ്പാറയിലെ നീലക്കുറിഞ്ഞി വസന്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്ലോക്ക് സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇവിടെ ഉണ്ട്, ഇതിന് ഭയങ്കര തിരക്ക് കേട്ടോ, ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. ഇതെന്ത് റെസ്റ്റ് ഹൗസ് ആണെന്ന് തോന്നുന്നത്. ഫുൾ വണ്ടി എന്ന് വെച്ചാൽ ഫുൾ വണ്ടി, ഒരു രക്ഷയില്ല. അത് ബൈക്കുകളുടെ മേലാണ്. രണ്ടേ കാണുന്നത് റെസ്റ്റ് ഹൗസ് പോലത്തെ ഒരു സംഭവം. ഇങ്ങോട്ടേക്ക് എല്ലാം വണ്ടി ഇപ്പോൾ ടൂ വീലറെല്ലാം ഇങ്ങോട്ട് കയറ്റി വിടുവാം. ഇവിടെ വെച്ചിട്ട് ഉണ്ടോ, മഴയൊന്നുമില്ല, ചെറിയ മഴക്കാറുണ്ട്. ഇത് രാജാപ്പാറ, രാജാപ്പാറ കഴിഞ്ഞായിട്ടാണ് കള്ളിപ്പാറ വരുന്നത്. ഇത് കള്ളിപ്പാറ, ഇത് ഈ കാണുന്ന ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇവിടെ ആംബുലൻസും ഒരു MVV ഒരു വണ്ടിയും എല്ലാം കിടക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം സ്നാക്സ് വാട്ടറൊക്കെ കിട്ടും. ഞങ്ങൾ വന്ന വഴി എന്ന് പറഞ്ഞാൽ തൊടുപുഴയിൽ നിന്ന് നേരെ മംഗലം, നേരമംഗലത്തിൽ നിന്ന് റൈറ്റ് ചെറുതോണിക്ക് പോകുന്ന റോഡുണ്ട്. അത് കൂടെ വന്ന് കല്ലാർകുട്ടി ഡാമും കഴിഞ്ഞ് നേരെ വെള്ളത്തൂവല്, രാജാക്കാട്, രാജകുമാരി, പിന്നെ ശാന്തമ്പാറ. ശാന്തമ്പാറയിൽ നേരെ റൈറ്റ് ഒരു 6 കിലോമീറ്റർ തേക്കടിക്ക് പോകുന്ന റൂട്ട്, 6 കിലോമീറ്റർ. അത് മൂന്നാർ തേക്കടി റൂട്ടാണ്. അവിടെ നിന്ന് 6 കിലോമീറ്റർ പിന്നെ കള്ളിപ്പാറ. ഇപ്പോൾ കണ്ട ബോർഡൊക്കെ ഇല്ല, അത് കാണാൻ പറ്റും. അത് ശരിക്കും മറ്റേ എന്നാ മെയിൻ വഴിയാണ്, അവിടെയാണ് അത്രയും ബ്ലോക്കായി കിടക്കണം വണ്ടികൾ. അത്രമാത്രം തിരക്കാട്ടോ ഇവിടെ. കള്ളിപ്പാറ ഫേമസ് അല്ലെന്ന് ആരും പറഞ്ഞു? കള്ളിപ്പാറ ഫേമസ് അല്ല, ഇത്രയും ആൾക്കാർ വരുമല്ലേ. കണ്ട ഞങ്ങൾ ഞെട്ടിപ്പോയി, ഇത്ര ആളുകളെ കണ്ടിട്ട്. അങ്ങനെ നമ്മൾ ഒരു ലക്ഷ്യ സ്ഥാനത്തിലേക്കുള്ള യാത്രയിലാണ്, നമ്മുടെ കള്ളിപ്പാറയിലെ നീലക്കുറിഞ്ഞി വസന്തം കാണാനുള്ള ഒരു യാത്ര. നല്ല തിരക്കാണോ? ആ ഇതൊക്കെ ഒരു പാറോട. ഞങ്ങളങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് തമിഴ്നാടത്തേക്ക്. കേരള വനംവകുപ്പിൻ്റെ ഒരു ബോർഡ് കാണാം, സംരക്ഷിത സസ്യമായ നീലക്കുറിഞ്ഞി പറിക്കുന്നതും നശിപ്പിക്കുന്നതൊക്കെ ശിക്ഷാർഹമാണ്. 2000 രൂപ വരെ പിഴ കിട്ടാവുന്ന ഒരു കുറ്റമാണത്. അപ്പോൾ അതുകൊണ്ട് ആരും പറിക്കാതെയൊക്കെ ഇരിക്കുക. ഇതാണ് നീലക്കുറിഞ്ഞിയുടെ വർണ്ണവസന്തം. എത്ര മനോഹരമായ കാഴ്ചയല്ലേ. രാജമല, പച്ചമകട്ട മലനിരകളിലാണ് ഈ നീലക്കുറിഞ്ഞി ഏറ്റവും കൂടുതൽ വളർന്നത് കാണുന്നത്. 12 വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന ചെടിയാണെന്ന് എല്ലാവർക്കും അറിയാം.
പിന്നെ എന്നിരുന്നാലും ഇപ്പോൾ ഈ വർഷം പൂക്കുന്ന ചെടി ഇനി അടുത്ത 12 വർഷം കഴിയുമ്പോഴാണ് പൂവിടുള്ളൂ. അതാണ് അതിൻ്റെ പ്രത്യേകത. അത്രയും കൂടുതൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പണ്ട് രാജമലയിൽ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ കഴിഞ്ഞ വർഷം നമ്മൾ ആവുങ്കൽ പാറ എന്നൊരു നീലക്കുറഞ്ഞി പൂത്ത സ്ഥലത്തേക്ക് പോയിരുന്നു. പക്ഷേ അവിടെ ആണെങ്കിലും കുറച്ചുണ്ടായിരുന്നുള്ളൂ. ഇത്രയും തിക്കായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ഇത്ര ഏരിയയിലും ഉണ്ടായിരുന്നില്ല. ഇത് നല്ല മനോഹരമായ കാഴ്ചയാണ്. അവസാനം നമ്മൾ സ്ഥലത്തെത്തിയിട്ടോ ചുറ്റിലും നീലക്കുറഞ്ഞാണ്. സൗണ്ട് ഭയങ്കര ഒത്തിരി പോകുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് നഷ്ടമൊന്നുമില്ല കയറി തന്നെ. പിന്നെ ഞാൻ പറയുന്നത് ഇന്ന് സൺഡേ തന്നെ നല്ല തിരക്കാണ്, നല്ല തിരക്കുന്ന ഒത്തിരി തിരക്കുണ്ട്. റഷ് ഒരു എത്ര പള്ളി പെരുന്നാളുകളാളുണ്ട്, പള്ളി പെരുന്നാളാണ്. നീലക്കുറിഞ്ഞിയുടെ സയൻറ്റിഫിക് നെയിം സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നാണ്. ഇതുണ്ട് കുറേയൊക്കെ വാടി കരിഞ്ഞു തുടങ്ങി. ചെറുതായിട്ട് കാറുണ്ട്, നോക്കാറുണ്ട്, വെയിലായിരിക്കും. താഴെയൊക്കെ ഉണ്ട് കേട്ടോ, അങ്ങ് താഴെയൊക്കെ ഒത്തിരി ഉണ്ട്. താഴെ ഒത്തിരി ആ പുൽമേടൊക്കെ ഉണ്ട്, ആൾക്കാർ അങ്ങോട്ട് കിടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഉണ്ട്, ഇവിടെ മൊത്തം ഉണ്ട്. നമുക്ക് സമയമില്ലാത്ത നമ്മൾ തിരിച്ച അപ്പോൾ വരാത്തവരൊക്കെ വരുക കേട്ടോ. അടിപൊളി കാഴ്ചയാണ്. ഇതിന് എത്ര നാൾ അല്ലെങ്കിൽ ഒരു മാസം കൂടി വന്നോ, അത്രയും ഉണ്ടാവുള്ളൂ. ഇത് അപ്പുറം തമിഴ്നാടിൻ്റെ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ ഒരു മങ്ങിക്കെട്ടിയ അവസ്ഥയാണ്. അവിടെയൊക്കെ നല്ല വെയിലാണ് കേട്ടോ, അത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല വെയിൽ. പിന്നെ അത് നേരത്തെ പറഞ്ഞ പോലെ ചതുരംഗപ്പാറ അങ്ങനെ അടിപൊളി കേട്ടോ. ഇത് അവിടെ കോടമഞ്ഞ് കയറുന്നുണ്ട്, മഴ കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. നീ ഇറങ്ങാൻ ഒത്തിരി ഉണ്ട് കേട്ടോ, നടന്ന് തന്നെ ഇറങ്ങണം. ഇനി നമുക്കിത് ആ കാണുന്ന ഇത്രയും പോകണം. എവിടെ പോകണ്ടല്ലോ, പോണോ? കുറച്ച് നമുക്ക് കൊടുക്കാം.
ഞങ്ങൾ വേറെ വഴിക്കായിട്ട് തിരിച്ചിറങ്ങണം. അത് നമ്മൾ ആ കോൺക്രീറ്റിൻ്റെ ഒരു വീടുണ്ടല്ലോ ഇടിഞ്ഞു പോയത്, അതിൻ്റെ അവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്ക് ഒരു വീടുണ്ടാവും. ഇതുപോലെ ഒരു കോലും കഷ്ണം പിടിക്കാണ്ട് ഇങ്ങനെ കുത്തി കുത്തി പിടിച്ചാണ് ഉറപ്പാവാണ്ട്. ഒന്ന് നമ്മൾ കയറി വന്ന വഴി, പിന്നെ കയറി ഇറങ്ങി പോകുന്നതിൽ കൂടെ പോകണം. തിരക്ക് കുറയ്ക്കാണ്ട് മറ്റേ നല്ല തിരക്കായിരുന്നു. അപ്പോൾ വേണം ഈ വഴി കയറി പോകണം, പെട്ടെന്ന് എത്താൻ പറ്റും. ഇവിടെ അതിൽ തിരക്കില്ല ഈ വഴിക്ക്, പക്ഷെ ഇതുപോലെ സ്ലിപ്പാവും. അപ്പോൾ ഞങ്ങൾ കള്ളിപ്പറയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോ അവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അത്യാവശ്യം മറ്റേ എന്നാ സ്ലിപ്പാവുമായിരുന്നു ഇറങ്ങുമ്പോഴേ. ഇത് കേട്ടോ, കോലൊക്കെ പിടിച്ചിറങ്ങി. ഇതില്ലെങ്കിൽ ഭയങ്കര പാടാണ്, ചില സ്ഥലത്തൊക്കെ ഭയങ്കര സ്ലിപ്പായിട്ട് കിടക്കാം. ഞാൻ ചെന്നൈ മഴ പെയ്തിട്ടേ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് ഏലക്കാടുകളൊക്കെ ഉണ്ടോ, ഇപ്ര സൈഡുണ്ട് ഇപ്ര സൈഡുണ്ട്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വന്നവരെയും ബൈ ബൈ പറയും ഇതിരിക്കും കേട്ടോ. അതാരണ ഇതിവിടെ ഒരു ഏർമാടൊക്കെ ഉണ്ട്, ചെറിയൊരു ഏർമാടാണ് ഉണ്ടോ. എല്ലാം അവിടേക്ക് പോകാൻ ആൾക്കാരാട്ടോ.